നമ്മൾ ഒരുപാട് നാളെ ശേഷം, ഒരുപാട് എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഒരു വർഷമായിട്ട്, വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡി ഐ വൈ വീഡിയോസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഡി ഐ വൈസ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മാറ്റിയും മറിച്ചും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ആ വീഡിയോസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നാളെ ശേഷം, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട്, ഒരു റീൽസിൽ ഞാൻ കണ്ടൊരു ഒരു പാക്കാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് നല്ല റിസൾട്ടായിരുന്നു, നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു മണവാട്ടി ആവാൻ പോകുന്നു, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റൊക്കെ അടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന മിക്ക പെമ്പിളേരും എന്നോട് പറയുന്ന കാര്യം, ചേച്ചി കല്യാണം ആവാറായി, ചേച്ചി അടുത്ത മാസം എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, ചേച്ചി അല്ലെങ്കിൽ കസിൻ്റെ കല്യാണമുണ്ട്, ഇന്ന ആളുടെ കല്യാണമുണ്ട്, അങ്ങനെയുണ്ട് കല്യാണമുണ്ട്, ഇങ്ങനെയുണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഒരുപാട് പേരെനിക്ക് പറയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വിളിക്കണം. അപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ മാത്രമുള്ള ടിപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് വളരെ മെല്ലെ മെല്ലെ, ഇപ്പോൾ നിങ്ങൾക്കൊരു രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഇന്ന് തൊട്ട്, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ ദിവസത്തോട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ എന്താണ് ഡി ഐ വൈ പാക്ക് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാണിക്കാം. ബിഫോർ ദാറ്റ്, നിങ്ങളുടെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും മൂന്ന് ഓപ്ഷൻ കാണിക്കും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എനിക്ക് മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ആണ്. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു പാക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഇത് വന്നിട്ടൊരു ബ്രൈഡൽ പാക്കാണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു, നല്ല രീതിയിലൊരു നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ചെയ്യുന്നുണ്ട്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടേ, നമുക്ക് സ്കിന്ന് ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ട് തോന്നും. ഇപ്പോൾ ചൂടുകാലമൊക്കെ തുടങ്ങാൻ പോകണം, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണിത്. ഈ ഒരു പ്രോഡക്റ്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓറഞ്ചിൻ്റെ പീൽ പൗഡറും അതുപോലെ തന്നെ സാൻഡിൽവുഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മുടെ പാലും കൂടിയിട്ടാണ്, നമ്മളിത് പാൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, വേറെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. സോ ഈ നാല് കാര്യങ്ങളും കൂടെ നല്ലപോലെ ഈക്വലി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് റേഷ്യോ ഉള്ള നമ്മുടെ എന്താ പറയുക, ആ ഒരു നമ്മുടെ മിശ്രിതം കിട്ടും എന്നുള്ളതാണ്. സോ ഈ ഒരു മിശ്രിതം ഞാൻ കാണിച്ചു തരാം. സോ ഞാനൊരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഉണ്ടാക്കി വെച്ചത്, ദേ കണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാൻഡിൽവുഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉരച്ചിട്ട് ഒറിജിനൽ സാൻഡിൽ എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കല്യാണം ബ്രൈഡൽ സീരീസ് ബ്രൈഡലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കുമുള്ള ചന്ദനത്തിൻ്റെ മരം ഉണ്ടല്ലോ, കുഞ്ഞു നമ്മൾ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ചന്ദനമുട്ടി, അത് വെച്ച് തയ്ച്ചെടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പീൽ ഓഫ് പൗഡർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ എൻ്റെ കയ്യിൽ രണ്ടും ഇല്ല, അപ്പോൾ അത് കാരണം ഞാൻ ഇതെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഒരു പൊടിക്കല്ല, ഒരു നല്ല ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ നല്ലൊരു വൃത്തി തരാൻ പറ്റും ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഇത് ഒറിജിനൽ അല്ല എന്നല്ല, പക്ഷേ പൗഡറാണ്, എല്ലാം പൗഡറാണ്. അപ്പോൾ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഓറഞ്ച് പീലിൽ നമ്മൾ പൊടിക്കുമ്പോഴത്തേക്കും അതിൽ ക്രഷ്ഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ അതൊന്നും ഉണ്ടാവില്ല, ഇത് കംപ്ലീറ്റ് ഒരു ഫൈൻ പൊടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒരു ഭയങ്കര ഒരു ഫൈൻ മിക്സ്ചറായിട്ട് കിട്ടിയത്, നമ്മൾ ഒറിജിനലി അതായത് ഒറിജിനൽ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൽ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സ്ക്രബ്ബറായിട്ട് കൂടെ യൂസ് ചെയ്യാം. സോ ഞാൻ എന്താ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകണം. എൻ്റെ ഫേസിൻ്റെ ഇപ്പോഴത്തെ കുളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമോ. അപ്പോൾ ഇനി ഞാനിത് എന്തായാലും എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ മുഖം ഒന്ന് ലൂപ്പ് വാം വാട്ടറിലോ അല്ലെങ്കിൽ നല്ലൊരു തണുത്ത വെള്ളത്തിൽ മുഖം കഴുകണം. സോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സ്ചർ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്തിട്ട് എന്തായാലും ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ എന്തായാലും വെക്കുന്നതായാലും ഒരു 10 മിനിറ്റ് ഞാൻ എന്തായാലും വെക്കും കേട്ടോ. സോ അപ്ലൈ ചെയ്യാം. Thank you.
നമ്മൾ കംപ്ലീറ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്കൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സോ കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് തന്നെ വെക്കണം ഞാൻ പറയത്തില്ല. അപ്പം നിങ്ങളുടെ ഫേസിൽ ഇതിട്ടിട്ട് എപ്പോഴാണ് ഇത് ഡ്രൈ ആവുന്നത് അപ്പം നിങ്ങൾക്ക് കഴുകി കളയാം. ഓക്കെ, ഇനി ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കഴുകാൻ നേരത്ത് വരാം. അപ്പോൾ അതേ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടായിട്ടുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു എഫക്റ്റേ ഇല്ല. നമുക്ക് ശരിക്കും പാല് യൂസ് ചെയ്യുന്ന കാരണം ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല, അതായത് ഡ്രൈ ആകുമോ എന്നുള്ളൊരു ടെൻഷനില്ല. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുള്ളത് നല്ല കാര്യമാണ്. എനിവേസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. ബിഫോർ ദാറ്റ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് ഒരു കാര്യവും ചെയ്യരുത്. ഓക്കെ, എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ എഫക്റ്റ് ചെയ്യാതെ സൈഡ് എഫക്റ്റ് കാണിക്കുന്ന ഒരു സ്കിന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിന് എന്ത് കുന്തം വാരി ഇട്ടാലും ഒന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ പോകുന്നില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ അങ്ങനെ ആയിരിക്കത്തില്ല. തൊട്ടാ സൈഡ് എഫക്റ്റൊക്കെ കാണിക്കുന്ന സ്കിന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ അലർജിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതെ. സോ യാ, അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ദീപാവലി വിഷസ് മേ ബി കഴിഞ്ഞിട്ടുണ്ടാവണം. ദീപാവലി ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല. പറ്റിയാ എന്തായാലും ഞാൻ ദീപാവലി ആശംസകൾ അറിയിക്കണം. സോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.